ഹരേ കൃഷ്ണ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ്. അപ്പോൾ തിരുവാതിര വ്രതത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന പാതിര പൂച്ചൂടൽ എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കുന്ന കാര്യവും ഞാൻ പറയുന്നുണ്ട്. തിരുവാതിരകളി, തുടിച്ചുകുളി, വെറ്റില മുറുക്കൽ, ആടിയും പാടിയും സന്തോഷത്തോടുകൂടെ വ്രതം അനുഷ്ഠിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ 2023 തിരുവാതിര വ്രതം എടുക്കേണ്ടത് ജനുവരി 6 വ്യാഴാഴ്ച ആണ്. കന്യകമാർ മംഗല്യഭാഗത്തിനും നവദമ്പതിമാരും ദമ്പതിമാരും ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘ സുമംഗലി യോഗത്തിനും ആചരിക്കുന്ന ധനുമാസ തിരുവാതിര ഈ മാസം ജനുവരി വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയുടെ എല്ലാ ഫലങ്ങളും പ്രധാനമാകുവാൻ 2 പ്രധാനമായും എടുക്കേണ്ടത്. 1 മകയിര നോയിമ്പും തിരുവാതിര നോയിമ്പും. ഇതോടൊപ്പം എട്ടങ്ങാടി നിവേദ്യവും തിരുവാതിരകളിയും ഉറക്കമൊഴിച്ചിലും കൂടി നടത്തിയാലേ വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. ധനുമാസ തിരുവാതിരയുടെ മകയിര നോയിമ്പ് ഇത്തവണ ബുധനാഴ്ച ജനുവരി 4 വൈകിട്ട് 6 മുതൽ വ്യാഴാഴ്ച രാത്രി 9 വരെയാണ്. എട്ടങ്ങാടി നിവേദ്യവും ഈ സമയത്താണ് നിങ്ങൾ നിവേദിക്കേണ്ടത്. തിരുവാതിര നോയിമ്പ് വ്യാഴാഴ്ച ജനുവരി 5 രാത്രി 9 മുതൽ വെള്ളിയാഴ്ച ജനുവരി 6 ഉച്ചയ്ക്ക് 12 വരെയാണ്. തിരുവാതിര ഉറക്കമൊഴിച്ചിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് ചെയ്യേണ്ടത്. 2 അനുഷ്ഠിക്കുന്നവർ ബുധനാഴ്ച ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ചാൽ പിന്നീട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. മകയിര നക്ഷത്രവും തിരുവാതിരയും ചേർന്ന രാവിലാണ് പരമശിവന്റെ പിറന്നാൾ ദിനം. ധനുമാസ തിരുവാതിര വ്രതം വിധിപ്രകാരം നോറ്റാൽ ഐശ്വര്യവും ദീർഘസുമംഗലി യോഗവും ഇഷ്ടവിവാഹ ജീവിതവും ഒക്കെയാണ് പ്രധാനമാകുമെന്നാണ് വിശ്വാസം. ധനുമാസ കുളിരിലെ തിരുവാതിരയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് പാർവതി ദേവിയുടെ കഠിന തപസ്സിൻ്റെ ഫലമായി പരമശിവൻ ദേവിയെ പരിണയിക്കുവാൻ സമ്മതിച്ചത് ഈ ദിനത്തിൽ ആണെന്നാണ് ഒരൈതിഹ്യം. മറ്റൊന്നത് സതീദേവിയുടെ ജീവത്യാഗം മൂലം പരിത്യാഗിയായി മാറിയ പരമശിവനെ സംസാര ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനായി ദേവഗണങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നു. ഈ സമയത്താണ് പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ കഠിനമായി തപസ്സനുഷ്ഠിച്ചിരുന്നത്. തുടർന്ന് പരമശിവന് പാർവതീദേവിയുടെ അനുരാഗം തോന്നുന്നതിനായി ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ ഭഗവാന് നേരെ കാമവാണം ഏതു എന്നും വിശ്വാസമുണ്ട്. ദീർഘമംഗല്യത്തിന് വേണ്ടി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഉമാമഹേശ്വര പ്രീതികരമാണ്. മാർഗശീർഷ മാസത്തിൽ ജനിച്ച ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിരയെന്നും വിശ്വസിക്കപ്പെടുന്നു. ദാമ്പത്യ സൗഖ്യത്തിനും ശ്രീ പരമേശ്വരൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ശ്രീ പാർവതി അനുഷ്ഠിച്ച വ്രതമാണിതെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു. മുൻകാലങ്ങളിൽ കേരളീയ സ്ത്രീകൾ തിരുവാതിര അത്യാഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു. സുമംഗലികൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ സത്ഭർത്തുലാഭത്തിനും വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് തിരുവാതിര വ്രതം. രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിൽ അതികാലത്ത് തന്നെ സ്നാനാദികർമ്മങ്ങൾ കഴിച്ച് വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക. മകയിര നാളിൽ വൈകിട്ട് എട്ടങ്ങാടി തയ്യാറാക്കുന്നു. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാവത്ത്, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, 2 ചേമ്പ് എന്നിങ്ങനെ 8 കിഴങ്ങുകളും നേന്ത്രക്കായും കനലിൽ ചുട്ടെടുക്കുന്നു. ഉണങ്ങിയ നാളികേരം, കരിമ്പ്, കദളിപ്പഴം എന്നിവയും ചുട്ട് കിഴങ്ങുകളും അരിഞ്ഞ് ശർക്കര പാവ് കാച്ചി വൻപയർ, എള്ള, കടല എന്നിവ വറുത്ത് ചോളപ്പൊടിയും എള്ളും ചേർത്ത് ഇളക്കണം. ഇതാണ് എട്ടങ്ങാടി. ഇത് ഗണപതി, ശിവൻ, പാർവതി, ചന്ദ്രൻ എന്നീ ദേവതകൾക്ക് നിവേദിച്ച ശേഷം പ്രസാദമായി ഭക്ഷിക്കുന്നു. തിരുവാതിര നാളിൽ സ്നാനാന്തരം കരിക്ക് പഴം, അട, അവൽ, മലർ ഇവ നിവേദിച്ചതിന് ശേഷം അവയും കൂവ കുറുക്കിയതും കഴിക്കുകയും ചെയ്യുന്നു. തിരുവാതിര നാളിൽ അരിയാഹാരം തീർത്തും വാർജ്യമാണ്. ഗോതമ്പ്, ചാമ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും തിരുവാതിര പുഴുക്കും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സുമംഗലിമാരും കന്യകമാരും നടുമുറ്റത്തെ
അരിപ്പൊടി കലക്കിയണിഞ്ഞ് അമ്മിക്കുഴവിയെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വെക്കുകയും വിളക്ക് ഗണപതിയായി സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നു. പൂജാ പുഷ്പം എന്താണെന്നറിയാമോ? അടയ്ക്കാമണിയൻ എന്ന ചെടിയുടെ ഇലയുള്ള നാമ്പുകളാണ് പൂജാ പുഷ്പമായി അർപ്പിക്കേണ്ടത്. എല്ലാ മംഗല്യ സ്ത്രീകളും കന്യകകളും ചന്ദനം, ചാന്ത്, കുങ്കുമം എന്നിവ നിറ്റയിൽ ചാർത്തുകയും കണ്ണെഴുതി 3 വെറ്റില കൊണ്ട് 3 കൂട്ടി മുറുക്കുകയും ചെയ്യുന്നു. പിന്നീട് ശ്രീ പാർവതി, സ്വയംവരം, മംഗലാതിര എന്നീ പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു. നേരം പുലരുന്നതുവരെ തിരുവാതിരകളി തുടരുന്നു. തിരുവാതിര കളിക്ക് മുമ്പ് വ്രതമനുഷ്ഠിക്കുന്നവർ ദശപുഷ്പങ്ങൾ ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു. പൂവാങ്കുറുന്തൽ, മുയൽ ചെവി, കറുക, നിലമ്പന, കുഞ്ഞുണ്ണി, കൃഷ്ണകാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. തിരുവാതിര പാട്ടുകൾ പാടി കൈകൊട്ടി കളിക്കുന്നതിനിടെ പാതിരയ്ക്ക് നടത്തുന്ന ഒരു ചടങ്ങാണ് പാതിര പൂച്ചൂടൽ. അപ്പോൾ വിരിയുന്ന കൊടുംവേലി പൂവാണ് തലയിൽ ചൂടുന്നത്. സോമായ നമഃ എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവാതിര കളി തുടരുന്നു. വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിര പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തിരുവാതിര ദിവസം എണ്ണ, പഞ്ചഗമ്യം, പഞ്ചാമൃതം, നെയ്യ്, തൈര്, തേൻ, കരിമ്പ് നീർ, ഇളനീർ, പനിനീർ എന്നിവ കൊണ്ട് ശിവന് അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാണ്. രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം കുടിച്ച് പാരണ വീട്ടിയ ശേഷം മാത്രമേ അരിഭക്ഷണം കഴിക്കാവൂ. ഇതോടുകൂടി ദീർഘമംഗല്യപരദായകമായ തിരുവാതിരവ്രതം പരിപൂർണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടിക്കേണ്ട. അപ്പം വേറൊരു വീഡിയോയിലോട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി കൃഷ്ണ.